സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഞാൻ പള്ളിയിൽ വന്നതാണ്. ഇന്ന് പള്ളിയിൽ രാവിലെ മാസ് ഇല്ല, 9:15 ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ചാപ്പലിൽ പോയിട്ട് എന്താ പറയുക, എനിക്ക് ചെറിയ അതായത് $2 ഷോപ്പ് ഉണ്ട് ഇവിടെ, ഞാൻ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ $2 ഷോപ്പിലോട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ അന്ന് വന്നേക്കാളും മാതാവിൻ്റെ ഇതൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റോസസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാവേ. ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാർ പാർക്കിങ്ങും ഇവർ ഫണ്ട് കിട്ടുന്നതനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്. എനിക്കൊന്ന് ഇവിടുത്തെ റോസ്, അതായത് ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞായിരുന്നു ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റോസ് ചെടികളൊക്കെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്തായിരിക്കും. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി $2 കടയിൽ പോവാം. ഇവിടെ ലൈൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്നൊരു പള്ളിയുടെ അവിടെ നിന്നൊരു 5 to 10 minutes പോക്കേ ഉള്ളൂന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് കേട്ടോ. ഞാൻ അയർലൻഡിൽ ഞാൻ അങ്ങനെ $2 ഷോപ്പ് കണ്ടിട്ടില്ല, പക്ഷേ സൗദിയിലുണ്ടായിരുന്നു. 1 റിയാൽ, 2 റിയാൽ, 5 റിയാൽ കട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, യൂസ്ഫുൾ ആണോ പബ്ലിക്കിന് നമുക്ക് നോക്കാം. ഓക്കെ, ാണ് എനിക്ക് മനസ്സിലായത് നേപ്പിയൻ ഹൈവേയിലാണ്. പണ്ട് ഞങ്ങള് ക്വസ്റ്റിൽ താമസിച്ചായിരുന്നല്ലോ, അപ്പൊ ആ ഒരു സെയിം വേ തന്നെയാണ് ഇത് ഉള്ളത്. പക്ഷെ ഞാൻ അന്ന് കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു പുതുക്കലാണ്, ഓർമ്മ പുതുക്കലാണ്. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഈ വഴിയിലൊക്കെ ഞങ്ങൾ നടന്നു വന്നതാണ്, എന്നിട്ടുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാവേ. ഓക്കെ, അങ്ങനെ $2 കടയിൽ കയറി കേട്ടോ. ഒരു ദേ സ്പെക്സ് വെച്ചു, വാങ്ങി കേട്ടോ, വെച്ചതല്ല വാങ്ങി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് വെയിൽ അടിക്കുവാണേ. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല വെയിലുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങി. എന്തായാലും $2 കടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഇത് വേണ്ടോ. പക്ഷെ ഞാൻ എന്താ, ഈ ഒരു ബാഗ് സാധനങ്ങൾ വാങ്ങി കേട്ടോ, കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളും, പിന്നെ എൻ്റെ കിച്ചൺസിനുള്ള കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. $2 കട വലിയ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് പോയ കുറച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഓക്കെയാണ്, വർത്ത്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന്. ഇനി നമുക്ക് എന്താ പറയുക, എനിക്ക് അൽദിയിലൊന്ന് പോകണം. ഇന്ന് എനിക്ക് നൈറ്റാണ്, അപ്പോൾ അൽദിയിലൊന്ന് പോയിട്ട് ഒരു 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. ഓക്കെ, ഓ ഓ ഗൈസ്, അപ്പോൾ ഞാൻ മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിയിട്ടോ. ഇവിടെ വന്നിരിക്കുവാണ്, കണ്ണട കൂരട്ടെ. അപ്പോൾ ഞാൻ ഒരു ഭയങ്കരമായിട്ട് ദാഹം, അപ്പോൾ ഒരു ഷേക്ക് വാങ്ങി ഞാൻ. ഇവിടെ മിൽക്ക് ഷേക്കുണ്ട്, തിക് ഷേക്കുണ്ട്.
മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് കൂടുതൽ ഒഴിക്കും, തിക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം. അപ്പം നമുക്ക് ഐസ്ക്രീം ഇഷ്ടമായതുകൊണ്ട് ഞാൻ തിക്ക് ഷേക്ക് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ കുടിക്കുവാണേ. ഞാൻ എവിടെ പോയാലും ചോക്ലേറ്റ് ഓർഡർ ചെയ്യുള്ളൂ, കാരണം എനിക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഐസ്ക്രീം ആണെങ്കിൽ വേണില്ല, താല്പര്യമില്ല, ചോക്ലേറ്റ് ഇഷ്ടമുള്ളൂ. ഹലോ ഗായ്സ്, അപ്പോൾ നല്ല വെയിലായിരുന്നു. ഞാൻ ടാക്സി ഒന്നും വിളിക്കാതെ ഒന്നുമില്ല, നടക്കാമെന്ന് വിചാരിച്ചു. നടന്നുകൂടെ എത്തുമ്പോഴേക്കും വയ്യാതെ ഏകണ്ടോ, മുഖമൊക്കെ കഴുകി ആഗതായിട്ടിരിക്കുക. ഇനിമേ ഞാൻ വിചാരിച്ചു ആ എന്താണ് നമ്മുടെ $2 കടയിൽ നിന്ന് വാങ്ങിയത് ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയണമല്ലോ, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സൗദിയിൽ, ഞാൻ സൗദിയിലൊക്കെ വർക്ക് ചെയ്തതായതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു ഇതറിയാം. അപ്പോൾ ഇവിടെ ഒരു പുതിയതാണ്, എനിക്ക് എന്താ പറയുക, അയർലൻഡിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല ഡബ്ലിനുണ്ടോ എന്ന്. പക്ഷേ ഓ ഇവിടെയുള്ളത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് പോയതാണ്. ഞാൻ മോന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്കുമോ, അയ്യോ ഇത് നോക്കി, $2 എന്തെടുത്താലും $2 ആട്ടോ അവിടെ, അതാണല്ലോ $2 കട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ മോന് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാനൊരു ആനക്കുട്ടീനെ വാങ്ങിയതാണ്. പിന്നെ പിള്ളേർക്ക് ഇത് നമ്മുടെ സീ ഷോറിലൊക്കെ പോയി, അതായത് നമ്മൾ കടൽ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മണ്ണ് വാരാനൊക്കെയാണ്. പക്ഷെ എൻ്റെ മോൻ മണ്ണ് വാരമെന്ന് അറിയില്ല, പക്ഷെ അവനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. അവനതൊക്കെ ഭയങ്കര ഐത്ത്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കളയോ അവൻ. പിന്നെ പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ടോയ്ലറ്റ് പാക്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് നമുക്ക് അതിലിട്ട് വയ്ക്കാനുള്ളതാണ് ക്ലീനർ. ഇതും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, കാരണം ഇതിൽ തന്നെ ഒരു 10 packs ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ കാര്യം പറയാം കേട്ടോ. ഇതിലൊരു 10 packs ഉണ്ട്, മറ്റേത് ഒരു 3 എണ്ണത്തിന് ഇവിടെ എനിക്ക് തോന്നുന്ന $3 or $4. പിന്നെ ഇതും എൻ്റെ മോന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇത് സ്പൂൺ വിത്ത് സ്ട്രോ എന്നാണ് ഇരിക്കുന്നത്, അതായത് 6-pack റിയൂസബിൾ പ്ലാസ്റ്റിക് സ്പൂൺ സ്ട്രോസ് ആണ്. അപ്പോൾ നമ്മളിതിൽ നോക്കാം, ഇത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പാലാ ബോട്ടിൽ ഫീഡൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് സ്റ്റാപ്ലർ വിത്ത് പിൻ ആണ് കേട്ടോ. പിന്നെ സെല്ലോ ടൈപ്പ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് സെല്ലോ ടൈപ്പ്, എന്തായാലും ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സെല്ലോ ടൈപ്പ് 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ പിന്നെ ഒരു ബുക്ക് വാങ്ങിയത്, എനിക്ക് ബുക്ക് ആവശ്യമുണ്ട് ചിലതൊക്കെ കണക്കുകളൊക്കെ കുറിക്കാനും ചില കാര്യങ്ങൾക്കൊക്കെ. പിന്നെ എൻ്റെ മോന് വേണ്ടി വാങ്ങിയ കാര്യങ്ങളാണേ ഇത്, പസിൽസ് ഗെയിംസ്, അവനുള്ള കുറച്ച് കാര്യങ്ങൾ. അവനതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്, അപ്പം കുറച്ചൊക്കെ നോക്കട്ടെ, അവൻ കാണട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാ. പിന്നെ ഓ ഇത് പെൻസിലാണേ, പെൻസില്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗെറ്റ് റെഡി ഫോർ മാത്സ്, ഒന്നുമില്ല, ജസ്റ്റ് എണ്ണം പഠിപ്പിക്കാനൊക്കെയാണ് എത്രത്തോളം. എനിവേ നമുക്ക് നോക്കാം. പിന്നെ എന്താണ് സത്യം പറഞ്ഞാൽ അവനുള്ളതാണ് കൂടുതൽ. പിന്നെ ഇത് ഡ്രോയിങ് ബുക്കാണ്, ജസ്റ്റ് അതായത് ഇവിടെ കളർ അടിച്ചിട്ടുണ്ട്, അപ്പം ഇതിൽ നോക്കി കളർ അടിക്കാൻ. അപ്പോൾ കളറ് നമുക്ക് കുട്ടികൾ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം എൻ്റെ മോൻ എങ്ങനെയായിരിക്കുമെന്ന്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ചെറിയ എന്താ പറയുക ചെറിയ എന്താണ് പോയംസ് ഒക്കെയുള്ള സംഭവങ്ങളാണേ. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെ അവനുള്ളത് തന്നെയാണ് കൂടുതൽ. പിന്നെ ഇത് റെയിൻബോ ഫെയറി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെറിയ എന്നുവെച്ചാൽ കളറ് കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് ബുക്കുകളാണ് കേട്ടോ. പിന്നെ വേറൊരെണ്ണം ഇത്, ഇതത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് ചോക്ക് ബോർഡാണ് കേട്ടോ, അതായത് ചോക്കുകൾ പല കളറിലുള്ള ചോക്കും ഉണ്ട്, പിന്നെ അത് മായ്ക്കാനുള്ള ഡസ്റ്റർ പോലത്തെ ചെറിയൊരു ഡസ്റ്ററും ഉണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഞാനിതിൻ്റെ വലുത് ഞാൻ ആമസോണിൽ കണ്ടുവച്ചായിരുന്നു, ഇതിന് $2 ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും, ഇവിടെ $2 എന്ന് പറയുമ്പോൾ ഒരു 200-300 രൂപ. പക്ഷെ ഇത് നല്ലതാണെന്ന് തോന്നി കേട്ടോ എനിക്ക്, അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഓ പിന്നെ ഇത് എ ബി സി ഡി, അതായത് പിന്നെ 1 2 3 4 5 6. അപ്പോൾ ഇതും നല്ല യൂസ്ഫുള്ളാണ് എനിക്ക് തോന്നി, അപ്പോൾ ഇത് ഞാൻ വാങ്ങി. പിന്നെ ഇതറിയാലോ പസിൽ ക്യൂബ്സ്. പിന്നെ ഞാൻ വാങ്ങിയത്
ഇത് പിന്നെ നമ്മുടെ ഗാർബേജ് ബാഗ് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ വാങ്ങിയത് 3 ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ്. അത് ആവശ്യമാണ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അത് വാങ്ങി. പിന്നെ ഇത് ലൈറ്റർ വാങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം വാങ്ങാൻ ഉദ്ദേശിച്ചത് ഇത് ഗ്യാസ് ലൈറ്റർ ആണ് സംഭവം. ഞാൻ കാൻഡിൽ ലൈറ്റർ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഗ്യാസ് ലൈറ്റർ ആയിപ്പോയി. ഇത് വെച്ച് എന്തായാലും എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡിസ്പോസിബിൾ സ്പൂൺസ് വാങ്ങി, അതും $2 ആണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതൊരു ലാവൻഡറിൻ്റെ ഹാൻഡ് വാഷ് ആണ്. ഈ കുപ്പിയുടെ ഭംഗിയുണ്ട് ഞാൻ വാങ്ങിയതാട്ടോ അത്, പക്ഷെ നല്ലതാന്ന് തോന്നുന്നു. ഒരു അത്ര ഇതൊക്കെ മതി ശരിക്കും ഹാൻഡ് വാഷിങ്ങിനൊക്കെ. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഡെറ്റോളിൻ്റെ ഒരു സർഫസ് ക്ലീനർ വാങ്ങി. ഇതെന്തായാലും വേണ്ടി വരും, നമ്മൾ കിച്ചനൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ആവശ്യമാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഞാൻ കാണിച്ചുതരാവേ, മാജിക് ക്യൂബ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പപ്പയ്ക്കും എനിക്കുള്ളൊരു ശീലമാണ് ഫ്ലവർ വേഴ്സ്. എവിടെ കണ്ടാലും നല്ല ഫ്ലവർ ഉണ്ടെങ്കിൽ എടുക്കും. അപ്പം എനിക്ക് അവിടെ എന്ന് വെച്ചാൽ കുപ്പി അങ്ങനെ വലിയ കുപ്പി കിട്ടിയില്ല, ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കുപ്പിയാണ്. അപ്പം ഇത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനിതാ ഇങ്ങനെ അങ്ങ് വെക്കാം എന്ന് വിചാരിച്ചു. ഇറ്റ്സ് നൈസ് യാ, നോക്കി അല്ലേ. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഈ കവറാണേ. അപ്പോൾ ആ കടയുടെ പേര് ഇതിപ്പം എന്താണ് $2 Blitz എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ള പൈസയ്ക്ക് അതായത് $2 വർത്ത്ഫുള്ളായിട്ട് തോന്നി കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്താ പറയുക, നീ വീഡിയോ കാണുന്നവരെ അവിടെ ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.